നല്ല ഫ്രഷ് ആയിട്ടുള്ള കൂണ് കട്ടയിലിരിക്കുന്നതാണ്ട് അപ്പോൾ ഒന്നും നോക്കിയില്ല എൻ്റെ കൂട്ടുകാരെന്താ നോക്കിയാൽ നൂറ് രൂപ കൊടുത്തി ഇരുന്നൂറ് ഗ്രാം കൂണ് മേടിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് നേരെ ഇവിടെ പരിപാടി അങ്ങോട്ട് തുടങ്ങാം നല്ല വൃ വൃത്തിയായിട്ട് ഇനി ഇതിനെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് താങ്കൾ ഇതുപോലെ കൊണ്ടെടുക്കുക എന്നിട്ട് ഒരു മൂന്നാറ് വോട്ടം കഴുകി കഴുകിയെടുത്തിട്ടുണ്ടല്ലോ ഒരു പാൻ എടുത്ത് അടുപ്പത്തോട്ടം കൊണ്ടു വയ്ക്കുക അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അങ്ങോട്ട് കൊടുക്കണം വെളിച്ചെണ്ണ നല്ലതുപോലെ ചൂടായിട്ട് വരുമ്പോൾ പൊടിപൊടിയായിട്ട് അരിഞ്ഞു വെച്ചേക്കുന്ന ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചിയും ഒരു ആറേഴ് വെളുത്തുള്ളി വട്ടത്തിലരിഞ്ഞതും രണ്ട് തണ്ട് കറിവേപ്പിലയും ഇട്ട് കൊടുത്തിട്ടുണ്ടല്ലോ നല്ലതുപോലെ ഇങ്ങോട്ട് ഇളക്കിയെടുത്തതിനും ഇങ്ങോട്ട് വയറ്റി കൊണ്ടുവെക്കണം ഈ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെ ഒരു പച്ച ഫ്ലേവറുണ്ട് അതൊക്കെ ഒന്ന് മാറി വരുമ്പോഴത്തേക്കിനും അത്യാവശ്യത്തിന് വലുപ്പത്തിലുള്ള രണ്ട് സവാള സ്ലൈസായിട്ട് അരി അഞ്ഞം ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതിൻ്റെ മുകളിലോട്ട് നല്ല എരിവുള്ള ഒരു മൂന്ന് പച്ചമുളക് കൂടെ കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ട് ഇനി ഇതിനെ ഇങ്ങോട്ട് വയറ്റിങ്ങോട്ട് എടുക്കണം ഈ ഇട്ടു കൊടുത്തിരിക്കുന്ന സവാളയുടെ കളറുണ്ടല്ലോ നല്ല ഒരു ഗോൾഡൻ ബ്രൗൺ നിറമായിട്ട് ദാണ്ട ഇതുപോലെ ഇങ്ങോട്ട് മാറി അങ്ങോട്ട് വരും ഇത്രയും മതി കേട്ടോ ഈ ഇതാണ് നമ്മുടെ കറക്റ്റായിട്ടുള്ള പരു ഇനി ഇതിനകത്തോട്ട് നമുക്ക് കുറച്ച് പൊടികൾ ചേർക്കണം ആദ്യം ചേർക്കുന്ന കാശ്മീരി ചില്ലി പൗഡർ ഒരു ടേബിൾ സ്പൂണും ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും അര ടീസ്പൂണ് മഞ്ഞൾ പൊടിയും ഒരു ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും പൊടിയും അര ടീസ്പൂൺ കുരുമുളകോ പൗഡറോടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടല്ലോ നന്നായിട്ടങ്ങോട്ട് ഈ ഇളക്കിയെടുത്ത് ഈ പൊടി ഒന്ന് മൂപ്പിച്ചങ്ങോട്ട് എടുക്കണം ഈ പൊടി മൂത്ത് വന്നെങ്കിൽ ഈ കൂൺ മസാല കഴിക്കാനും ടേസ്റ്റ് കൊടുത്തുള്ളേ അങ്ങനെ അത് വയ്ക്കുക പൊടിയുടെ കളറൊക്കെ നല്ല ഡാർക്ക് ഡാർക്കായിട്ട് കൊടുത്തിട്ടുണ്ട് തീ ലോ ഫ്ലെയിമിലാണ് വെച്ചേക്കുന്നത് ഇനി ഇതിൻ്റെ മുകളിലോട്ടുണ്ടല്ലോ വലുപ്പത്തിലുള്ള ഒരു തക്കാളി കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ട് ഇനി ഇതിനെക്കോട്ട് വാറ്റി കൊണ്ട് എടുക്കാൻ തക്കാളി എടുക്കാനായിട്ട് ഒരുപാട് സമയമൊന്നും ആവശ്യമില്ല ഒന്ന് ഒട്ടച്ചങ്ങോട്ട് എടുത്തേച്ചാൽ മതി കേട്ടോ എന്നിട്ടുണ്ടല്ലോ നമ്മൾ നേരത്തെ കഴുകി ചെറിയ പീസായിട്ടൊക്കെ വെച്ചേക്കുന്ന മുഴുവനായിട്ട് മുഴുവനായിട്ടൊക്കെ ഇട്ട് ഇതിനാവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടല്ലോ നന്നായിട്ട് ഈ ഇളക്കിയെടുത്തി മസാല മുഴുവനായിട്ട് ആ കൂളിലങ്ങോട്ട് പിടിപ്പിച്ചങ്ങോട്ട് എടുക്കണം വെള്ളമൊന്നും ചേർത്തിട്ട് ഇത് വേവിച്ചെടുക്കാനായിട്ട് പാടില്ല കാരണം കൂണ് വെന്ത് വരുന്ന സമയത്ത് ഇതിനകത്തുനിന്ന് അത്യാവശ്യം നല്ലപോലെ വെള്ളം ഇറങ്ങി വരും ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് കുറച്ച് സമയം മാത്രം മതിയൊന്ന് വേവിച്ചെടുക്കാനായിട്ട് അങ്ങനെ അതാണോക്കിയാൽ നമ്മൾ പറഞ്ഞ സമയം കൊണ്ട് തന്നെ കൂണൊക്കെ വെന്ത അതിൻ്റെ ഉള്ളിൽ നിന്ന് ആ വെള്ളമൊക്കെ ഇറങ്ങി ഇങ്ങോട്ട് വന്നിട്ടുണ്ട് നിങ്ങൾക്ക് ഗ്രേവി കുറച്ച് കൂടുതൽ വേണമെങ്കിൽ വേവിക്കുന്നതായിട്ടുള്ള സമയത്ത് ഒരു അല്പം വെള്ളം ഇങ്ങോട്ട് ഒഴിച്ചങ്ങോട്ട് കൊടുത്തേച്ചാൽ മതി നല്ലതുപോലെ അങ്ങോട്ട് ഈ ഇളക്കങ്ങോട്ട് മിക്സ് ചെയ്തങ്ങോട്ട് എടുത്തിട്ടില്ല ഇതിൻ്റെ മുകളിലോട്ട് വേണമെങ്കിൽ കുറച്ച് മല്ലിയിൽ കൂടെ ഇട്ട് കൊടുക്കാം ഞാൻ ഇട്ട് കൊടുക്കുന്നില്ല മല്ലിയയിൽ കൂടെ ചേർത്ത് കഴിഞ്ഞാൽ സംഭവം നല്ല കളറായിരിക്കും ഇതാ നോക്കിയാൽ അത് കാണാൻ തന്നെ എന്തും മനോഹരമായി നോക്കിയാൽ അപ്പോൾ പിന്നെ അത് കഴിച്ചാലുള്ള ടേസ്റ്റ് എത്രത്തോളം ആയിരിക്കും ഒന്നും പറയാനിട്ടില്ല നല്ല ചൂട് ചോറിൻ്റെ കൂടെയും അതുപോലെ എടുത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ പുട്ട് കഴിക്കുന്ന സമയത്ത് നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണ് ഈ ഒരു കൂൺ മസാല എന്ന് പറഞ്ഞാൽ അത് നോക്കിയാൽ നല്ല വാഴയിലക്കകത്ത് ഇതുപോലെ കൂൺ കൂൺമസാല കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ കഴിക്കാതിരിക്കാനായിട്ട് പറ്റുമോ ഒന്നും പറയാനിട്ടില്ല പൊന്നോ പോളി ആയിട്ടാണ് സൂപ്പർ മാർ ിലൊക്കെ ഒരുപാട് കിട്ടുന്ന ഒരു സാധനമാണ് ഈ കൂണെന്ന് പറഞ്ഞാൽ അതും വില വളരെ കുറവാണ് നിങ്ങൾ ധൈര്യമായിട്ട് അങ്ങോട്ട് മേടിച്ചിട്ട് ഇതുപോലെ അങ്ങോട്ട് കൂൺ മസാല തയ്യാറാക്കുകയോ നീ ഉറപ്പായിട്ടും അങ്ങോട്ട് ഇഷ്ടപ്പെടും അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു കുഞ്ഞ് വീഡിയോ കൂൺ മസാല ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കാണുന്ന ഷെയർ ബട്ടൺ അടിക്കാൻ മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എല്ലാവരും ഒന്ന് കമന്റായിട്ട് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ പുതിയ പുതിയ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷനൊക്കെ കറക്റ്റായിട്ട് നിങ്ങളുടെ മൊബൈലിൽ കിട്ടുന്നതായിരിക്കും അപ്പോൾ നല്ലൊരു സ്നേഹത്തോടെ താഴെ കാണുന്ന ലൈക്ക് ബട്ടണോട് ഒന്ന് പ്രസ് ചെയ്തേക്കുക ഇതിലും നല്ലൊരു മനോഹരമായിട്ടുള്ള വീഡിയോസുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കണ്ടുമുട്ടാം നിങ്ങളുടെ സ്വന്തം ലിജോ malasiti now signing out thank you